അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്കാണ് 2022 ഈ ഫോൺസ് ഒന്നും വാങ്ങല്ല. ഇപ്പൊ നിങ്ങൾക്കറിയായിരിക്കും ഓരോ ദിവസം വെച്ചിട്ട് ഫോണൊക്കെ ലോഞ്ച് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഇപ്പൊ 2021 എന്തെങ്കിലും മിഡ് റേഞ്ച് ഫോൺ മേടിക്കുവാണെങ്കിൽ, ബഡ്ജറ്റ് ഫോൺ മേടിക്കുവാണെങ്കിൽ, എന്റെ റെക്കമെൻഡേഷൻ ഇത് തന്നെയായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നല്ലത്. അതിന്റെ കാരണമാണ് 2022 ഇനി നല്ല നല്ല ഫോൺസ് ഒക്കെ ലോഞ്ച് ആകാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ആണ്, ഇന്ന് നിങ്ങൾ ഒരു റെഡ്മി നോട്ട് 10 വാങ്ങിയെന്ന് വെച്ചോ, 2 മാസത്തിന് ശേഷം റെഡ്മി നോട്ട് 11 ഒക്കെ ലോഞ്ച് ആവുന്നുണ്ട്. നോട്ട് 11 നിങ്ങൾക്ക് ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ടാവും, ബെറ്റർ പ്രോസസ്സിംഗ് പവർ ഒക്കെ ഉണ്ടായിരിക്കും, ബെറ്റർ ക്യാമറാസ് ഒക്കെ ഉണ്ടായിരിക്കും. മെയിൻ ആണ് ഇതിന്റെ ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ആ ഫോണിലും എല്ലാം തന്നെ കൂടുതലൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റെഡ്മി നോട്ട് 10 ഇന്ന് വാങ്ങിയാലും അത് ഇനി മുതൽ ഔട്ട്ഡേറ്റഡ് ഒക്കെ ആവാൻ പോവുകയാണ്. അതും കൂടാതെ അഥവാ നിങ്ങളിപ്പോ റെഡ്മി നോട്ട് 11 ഇപ്പൊ ലോഞ്ച് ആയെന്ന് വെച്ചോ, റെഡ്മി നോട്ട് 10 വിലയെല്ലാം താഴെ പോകാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പൈസ ഒന്നാമത് പോയി. അതും കൂടാതെ തന്നെ ഈ ഫോൺസ് ഔട്ട്ഡേറ്റഡും കൂടെ ആയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇത് പറയാനുള്ളത് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നതൊക്കെയായിരിക്കും നല്ലത്. മിനിമം മാർച്ച് വരെ അല്ലെങ്കിൽ ഇപ്പം ഏപ്രിൽ ഒക്കെ ആവട്ടെ, ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നല്ല നല്ല ഫോൺസ് ഒക്കെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കും ഈ ബഡ്ജറ്റും പിന്നെ ഈ മിഡ് റേഞ്ച് ഏരിയക്കകത്തും. ഇപ്പൊ നിങ്ങളിപ്പോ റിയൽമി 7 സീരീസ് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, 5 സീരീസ് ഒക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും പോകരുത്. നിങ്ങളിപ്പോ 2020 ബഡ്ജറ്റ് ആൻഡ് മിഡ് റേഞ്ച് ഫോൺ ഒക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയും എല്ലാം തന്നെ നല്ല നല്ല ഫോൺസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നോക്ക്, നിങ്ങൾക്ക് ഇപ്പം 2018 ഒക്കെ നല്ല ഫോൺസ് ഒക്കെ ഉണ്ടായിരുന്നു അന്നും. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ റിഫ്രഷ് റേറ്റ് ഉണ്ട്, ബെറ്റർ പ്രോസസേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു വർഷത്തിന്റെ ഗ്യാപ് മിഡ് റേഞ്ചിനകത്ത് വലിയൊരു ചേഞ്ച് ആണ് ഉള്ളത്. പക്ഷെ ഫ്ലാഗ്ഷിപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജനറേഷന്റെ ഫോൺസും വേറൊരു ജനറേഷന്റെ ഫോൺസും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷെ ഈ മിഡ് റേഞ്ച് ഫോൺസിനകത്ത് വലിയ ഒരു ചേഞ്ച് ആണ് ഉള്ളത് ഒരു ജനറേഷന്റെ ഫോൺസിനകത്തും. ആ ഒരു ഇതും കൂടെ ഉണ്ട് ഇതിനകത്ത്. അതും കൂടെ നിങ്ങൾക്ക് നല്ലോണം ഒക്കെ പേ ചെയ്യേണ്ടിയൊക്കെ വരും അഥവാ നിങ്ങളിപ്പോ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ റിയൽമി 7 Pro 8 Pro ഒക്കെ വാങ്ങുവാണെങ്കിൽ ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ 9 ഒക്കെ സീരീസ് ലോഞ്ച് ആവുന്നുണ്ട്. റിയൽമി 9 സീരീസ് വരും. അതും നല്ല ഫോൺസ് ആയിരിക്കും. നിങ്ങളുടെയൊക്കെ ഫോൺ ഇപ്പൊ ഔട്ട്ഡേറ്റ് ആകും. അപ്പൊ ഇതുകൊണ്ടൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമൊന്നും തന്നെ ഇല്ല. ഇനി ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വല്ലതും മേടിക്കുകയാണ് ഇപ്പൊ ഒരു ജനറേഷൻ പഴകിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വല്ലതും മേടിക്കുകയാണെങ്കിൽ ആ ഒരു കേസിനകത്ത് എല്ലാം ഒക്കെ ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പിന്നെയും കിട്ടുന്നുണ്ട് ആ ഫോൺസിനകത്ത്. അതും കൂടാതെ തന്നെ അതിനകത്ത് നിങ്ങൾ നല്ല നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ആ ഫോൺസിനകത്തും. അപ്പൊ ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ബഡ്ജറ്റോ അല്ലെങ്കിൽ മിഡ് റേഞ്ചിനകത്ത് വേറെ ഏതെങ്കിലും പഴകിയ ഫോൺസ് വല്ലതും പോവുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ ഇത് തന്നെയായിരിക്കും. വെയിറ്റ് ചെയ്യുക, നല്ല ഫോൺസ് വരും, ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ട്, അതിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതും കൂടാതെ തന്നെ ഇപ്രാവശ്യം മിഡ് റേഞ്ചിനകത്ത് വേറൊരു ഫോൺ ഉണ്ട്, അതാണ് സാംസങ് ഗലക്സി A22 5G. അതിലോട്ട് നിങ്ങൾ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് നിങ്ങൾ 5G bands ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം 12 5G bands എങ്ങാണ്ടുണ്ട്. പക്ഷെ അതിലൊന്നും വലിയൊരു യൂസ് ഒന്നും തന്നെ ഇല്ല, ഒന്നാമത് ഇന്ത്യയില്. പിന്നെ നിങ്ങൾ അതിന്റെ ചിപ്സ് നോക്കുവാണെങ്കിൽ ഡയമണ്ട് സിറ്റി 700 5G ഒക്കെ ആണ്, ഓക്കെ ആണെന്ന് നമുക്ക് എല്ലാം പറയാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് 48 MP റിയർ ക്യാമറാസ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സാംസങ്ങിനകത്ത് തന്നെ നല്ല നല്ല ഫോൺസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് F-series ഫോൺസ് ഒക്കെ ഉണ്ട്, അതിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഫോൺസോട്ടും പോകാതിരിക്കുക, ഇനി നല്ല ഫോൺസ് ഒക്കെ വരുന്നുണ്ട് മിഡ് റേഞ്ചിനകത്ത്, സ്പെഷ്യലി മിഡ് റേഞ്ചിനകത്ത്. അപ്പൊ ഇന്നും നിങ്ങൾക്ക് iPhone 6s 7 ഇതൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഫോൺസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വളരെ കുറവ് തന്നെയായിരിക്കും, സ്പെഷ്യലി iPhone 6s iPhone 6s SE 1 അപ്പൊ ഇത് അപ്പൊ ഇതുമെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ പഴയ iPhone പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. മിനിമം iPhone SE പോവുക, പക്ഷെ മിനിമം നിങ്ങൾ iPhone 11 പോവുക, അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ 1+ phones നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 1+ Note 1 പറഞ്ഞ നോഡ് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ Note CE മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ റീസൺ ആണ് ഇനിയും ഇവിടെ നല്ല നല്ല ഫോൺസ് ഒക്കെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കും നോട്ട് സീരീസിനകത്ത് തന്നെ. നിങ്ങൾ നോട്ടിൽ പോകണം, Note 2 പോകും, നല്ല ഫോണൊക്കെ ആയിരിക്കും. പക്ഷെ അതിലും ഇതുപോലത്തെ ബ്ലാസ്റ്റ് ഇഷ്യൂസും അതും ഇതൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നോട്ടിലോട്ടൊന്നും പോകേ വേണ്ട 2022, അത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതും കൂടാതെ നിങ്ങളിപ്പോ 1+8 series പോവാണ്, അതല്ലാതെ 7 series പോവാണെങ്കിൽ വലിയൊന്നും യൂസൊന്നും ഒന്നും തന്നെ ഇല്ല. അതിനകത്ത് ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വളരെ കുറവ് തന്നെയായിരിക്കും. അപ്പൊ അതിലോട്ടൊന്നും പോകാതിരിക്കുക, മിനിമം 9 series പോവുക. അപ്പൊ ഇതാണ് 1+ കേസിനകത്ത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺസ് ഒന്നും മോശമൊന്നും തന്നെ അല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല നല്ല ഫോൺസ് ഒക്കെ ഇനിയും എല്ലാം ലോഞ്ച് ആകാൻ പോവുകയാണ്. അത് തന്നെയല്ല, പല ഈ സ്മാർട്ട് ഫോൺസ് ഒന്നും പ്രൈസിങ് ഒക്കെ വളരെ മോശമൊക്കെയാണ്.
അപ്പൊ അതുകൊണ്ടും ഞാൻ ഈ ഫോൺസ് ഒന്നും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല, അത് വേറെ റീസൺ. അപ്പൊ എന്റെ റെക്കമെൻഡേഷൻ ഇത് തന്നെയായിരിക്കും, രണ്ട് മൂന്ന് മാസങ്ങളിൽ മിനിമം വെയിറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ നല്ല നല്ല ഫോൺസ് ഒക്കെ മാർക്കറ്റിൽ ഇതൊക്കെ വരുന്നുണ്ട്, ലോഞ്ച് ആവുന്നൊക്കെ ഉണ്ട്, നല്ല നല്ല ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. അതും കൂടാതെ ഇപ്പൊ ജനുവരിയുടെ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ടുള്ളൂ. അതും കൂടാതെ തന്നെ പല പല റെൻഡേഴ്സ് ഉണ്ട്, ലീക്സ് ഉണ്ട്, ലോഞ്ച് ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ജനുവരിയിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് എന്റെ സജഷൻ ഇത് തന്നെയായിരിക്കും, വെയിറ്റ് ചെയ്യുക മാക്സിമം. നിങ്ങൾ നല്ല ഫോൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ ഫോൺസ് ഒന്നും മോശമൊന്നും തന്നെ അല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല റേഞ്ചിലൊക്കെ വരും ഇനി ഫോൺസ് ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയ്ക്കകത്തൊക്കെ പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.